ഞങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറേ ഇലക്ട്രിക്കൽ സാധനം കാണാറുണ്ട്. മോട്ടേഴ്സ്, ജനറേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, ഇതെല്ലാം ഇൻഡക്ഷൻ്റെ രണ്ട് പ്രധാന പ്രോപ്പർട്ടിയിൽ വെച്ചാണ്. വയറിനുള്ള കറണ്ട് മാഗ്നറ്റിക് ഫീൽഡുണ്ടാക്കും. രണ്ടാമത്, മാഗ്നറ്റിക് ഫീൽഡിലുള്ള വ്യത്യാസം ഒരു വയർ അല്ലെങ്കിൽ കണ്ടക്ടറിൽ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ഈ അത്ഭുത എക്സ്പെരിമെൻ്റ് കൊണ്ട് നമുക്ക് ഈ രണ്ട് പ്രോപ്പർട്ടിയെ കാണാൻ പറ്റും. ലോഹ അല്ലാത്ത വസ്തു അല്ലെങ്കിൽ അലുമിനിയത്തെ മാഗ്നറ്റ് ആക്കാൻ പറ്റും. ഇതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടിയത് ഇൻഡക്ഷൻ സാധനങ്ങൾ, അതായത് 2 കിലോ ഇൻസുലേറ്റഡ് ചെമ്പ് വയർ, കുറച്ച് ദ്വിതീയ വയർ, കോയിൽ വയറും, ആണികൾ, ഒരു മാഗ്നറ്റും. ഇതിൻ്റെ പ്രാഥമിക കോയിൽ ഉണ്ടാക്കുന്ന 3000 ടേൺസ് ഉള്ള ചെമ്പ് വയർ കൊണ്ടാണ്. ആ കോയിലിന് നടുക്ക് കുറച്ച് മെറ്റൽസ് ഇടുക, അല്ലെങ്കിൽ ലോഹയും ആണികൾ ഇടുക, ഒരു ബലമായ കോർ ഉണ്ടാക്കാൻ. ബലമായ കോർ പ്രാഥമിക കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ശക്തിപ്പെടുത്തും ഏകദേശം 100 വട്ടം വരെ. വയറിൻ്റെ അറ്റം ഒരച്ചിട്ട് ഒരു പവർ സോഴ്സിനെ കണക്ട് ചെയ്യുക. നിങ്ങൾ ഇതിനെ ടേപ്പ് ഇടാൻ മറക്കല്ലേ, കാരണം അല്ലെങ്കിൽ ഷോക്ക് കിട്ടാൻ സാധ്യത കാണും. ഇതിനെ ഒരു AC പവർ സോഴ്സിനെ കണക്ട് ചെയ്യണം. ഇനി നിങ്ങൾ ആ കോയിലിനെ ആ ആണികളിൻ്റെ മുകളിൽ ഇട്ടാൽ അത് ആകർഷിക്കത്തില്ല. പക്ഷേ നിങ്ങൾ കറണ്ടിനെ സ്വിച്ച് ഓൺ ചെയ്താൽ ആ കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ ആണികളെ ഇലക്ട്രോ മാഗ്നറ്റിനെ ആകർഷിക്കും. ഈ മാഗ്നറ്റ് അലുമിനിയം ഡിസ്കിനെ അട്രാക്ട് ചെയ്യത്തില്ല. പക്ഷേ നോക്കുക എന്താ പറ്റുന്നത്. ആ പ്രാഥമിക കോയിലിൻ്റെ മുകളിൽ ആ ഡിസ്ക് ഇടുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പം നിമിഷം ആ ഡിസ്ക് ഇലക്ട്രോ മാഗ്നറ്റ് ആകും. എഡി കറണ്ട് ആ ഡിസ്കിനെ ഇലക്ട്രോ മാഗ്നറ്റ് ആക്കും. ഒരു ഡിസ്ക് കൂടെ അതിൻ്റെ മുകളിൽ ഇട്ടാൽ അത് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആക്കും. എന്നിട്ട് ആദ്യത്തെ ഡിസ്കിനെ ആകർഷിക്കാൻ തുടങ്ങും. ഇത് ഏത് സൈഡിലാണ് ഇടുന്നത് അതിൻ്റെ മുകളിൽ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. 4 എണ്ണം ഒരുമിച്ചിട്ടാൽ അത് വെളിയിലോട്ട് തെറിച്ചു പോകും. ഇനി 1000 ടേൺസ് ഉള്ള ദ്വിതീയ കോയിൽ എടുക്കുക. എന്നിട്ട് ഒരു ബൾബിനെ കണക്ട് ചെയ്യുക. നോക്കൂ എന്താ പറ്റുന്നത്. ഞങ്ങൾ ആ ദ്വിതീയ കോയിലിനെ പ്രാഥമിക കോയിലിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അത്ഭുതം. ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ കോൺസെപ്റ്റ്. ആ കോയിലിനെ പ്രാഥമിക കോയിലിൻ്റെ കോറിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ കറണ്ട് ഇൻഡ്യൂസ് ആക്കും. കാരണം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വ്യത്യാസം വോൾട്ടേജ് ഉണ്ടാക്കും. അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസം ഉണ്ടാക്കുന്ന കാരണം AC കറണ്ട് കോയിലിൽ കൂടെ പോകുന്നു. ഇതൊരു 200 ടേൺസ് കോയിലാണ്. ഇതിൻ്റെ പ്രകാശം നോക്കുക. ഇതിന് പഴയ 100 ടേൺസ് ഉള്ള കോയിലിൻ്റെ കാട്ടിലും എത്ര പ്രകാശമുണ്ട്. കാരണം ദ്വിതീയ കോയിൽ മേളിൽ ഇൻഡ്യൂസ് ആകുന്ന വോൾട്ടേജ് അതിൻ്റെ ടേൺസിനെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യും. നമ്മളിപ്പോൾ വേറെ കോയിൽസ് ഉള്ള കോയിൽ ഉണ്ടാക്കി, എന്നിട്ട് ബൾബ് പല പല ടേൺസിൽ കണക്ട് ചെയ്തു, അതായത് 24, 40, 60, 80 ടേൺസ് ഉള്ളിൽ. ഇതിനെ ആ പ്രകാശമുള്ള കോയിലിൻ്റെ അടുത്ത് കൊണ്ടുപോൾ നമുക്ക് നോക്കാം എങ്ങനെ ടേൺസിൻ്റെ എണ്ണം ആ പ്രകാശന വ്യത്യാസം ഉണ്ടാക്കും, അല്ലെങ്കിൽ വോൾട്ടേജ് കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ നല്ലൊരു ഡെമോൺസ്ട്രേഷൻ ആണ്. നമ്മളിപ്പോൾ ആ ആണികൾ ഒരുമിച്ച് ഇട്ടാൽ ആക്കി, എന്നിട്ട് നോക്കാം ഒരു ബലമായ കോറിൻ്റെ ശക്തി. 100 ടേൺസ് ഉള്ള കോയിലിനെ അടുത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് നോക്കാം എത്ര കുറച്ച് പ്രകാശമാണ് ബൾബിൽ. ആ കോയിൽ ആണികൾ ദ്വിതീയ കോയിലിൻ്റെ ഇടയ്ക്കിട്ടാൽ നമുക്ക് നോക്കാം 100 വട്ടം അതിൻ്റെ പ്രകാശം കൂടുന്നത്. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ ബലമായി. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ചെറിയ കോയിലുണ്ട്. എന്നിട്ട് ഒരു LED ബൾബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ കോയിലിനെ പ്രാഥമിക കോയിലിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ പിന്നെയും LED ഓൺ ആകും. ഇതിൻ്റെ കാരണം ആ കോയിലിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ആകുന്നു. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു മാഗ്നറ്റ് കമ്പ്യൂട്ടർ ഇടയ്ക്ക് മാഗ്നറ്റ് ഉണ്ട്. മാഗ്നറ്റ് ആണികളെ ആകർഷിക്കും. ആ മാഗ്നറ്റ്സിൻ്റെ പ്രാഥമിക കോയിലിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്താൽ മാഗ്നറ്റ് കറങ്ങുകയും
ചെയ്യും. ഇതാണ് AC മോട്ടറിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഇവിടെ പ്രാഥമിക കോയിലിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്യും. നോക്കൂ എങ്ങനെ പിള്ളേർ ഇൻഡക്ഷൻ കൊണ്ട് രസം ഉണ്ടാക്കുന്നത്.